ഹലോ ഗൈസ്, നിങ്ങൾ ലേസി പേ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ സിമ്പിൾ അല്ലെങ്കിൽ മൊബിക്വിക്ക് ഒക്കെ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് പേ ലേറ്റർ ആപ്ലിക്കേഷനാണ്. നമുക്ക് എന്തെങ്കിലും സൈറ്റിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് പേ ചെയ്യാം. എന്നിട്ട് ആ പേ ചെയ്ത എമൗണ്ട് അടുത്ത മാസം ബില്ല് വരുമ്പോൾ നമ്മൾ റീപേ ചെയ്യുന്നത്. ഒരു പേ ലേറ്റർ ആപ്ലിക്കേഷനാണ്. നേരത്തെ കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പണ്ടൊക്കെ ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആപ്ലിക്കേഷനാണ്. പിന്നെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ആ ഫോണിൽ കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ റീസെൻ്റ് ഞാൻ ചുമ്മാ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു എക്സ്പ്രസ് ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്ന് കിടക്കുന്നുണ്ട്. അപ് ടു 5 lakh വരെ ഇവരിപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പേ ലേറ്റർ എന്ന രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ബുക്ക് മൈ ഷോയിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് അടുത്ത മാസം നിങ്ങളുടെ പൈസ വരുമ്പോൾ അതിലായിട്ട് റീപേ ചെയ്താൽ മതി, ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് പേ ചെയ്താൽ മതി. പേ ലേറ്റർ ആപ്ലിക്കേഷൻ അത്രയുള്ളൂ. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ കയ്യിലില്ലെങ്കിൽ പിന്നെ പേ ചെയ്യുക എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ എക്സ്പ്രസ് ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല RBI ആയിട്ട് കമ്പയിൻ ചെയ്തൊരു ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്കതിന് എലിജിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാത്തത്. പക്ഷേ അവരൊരു എക്സ്പ്രസ് ലോൺ എന്ന് പറഞ്ഞൊരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 500,000 രൂപ വരെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 12-36% വരെയാണ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ 2-3% വരെ നമുക്ക് പ്രോസസ്സിംഗ് ഫീസും കാര്യങ്ങളൊക്കെ വരും. 3-6% വരെ പ്രോസസ്സിംഗ് ഫീസ് വരും. അതുപോലെ തന്നെ 5 വർഷം വരെയുള്ള കാലയളവിലാണ് ഇതിനകത്ത് ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. LIC എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിത് ഒരുപാട് നാൾ മുമ്പ് അപ്ലൈ ചെയ്ത് എനിക്ക് പേ ലേറ്റർ ഉള്ളത് കൊണ്ട് ആ അപ്ലൈ ചെയ്യുന്ന വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജിൽ ACP ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അവിടെ നിങ്ങൾ ആധാർ കാർഡും പാൻ കാർഡും പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലിമിറ്റ് അവിടെ കാണിക്കും. ഒരു 50,000 താഴെയാണ് അവർ പേ ലെറ്റർ അങ്ങാണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് നേരത്തെ 7,000 ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്യാതായപ്പോൾ എനിക്ക് അവർ 3,400 ഒക്കെ അത് ചുരുക്കി തന്നു. നിങ്ങൾക്ക് അത്യാവശ്യം പേ ലെറ്ററും കാര്യങ്ങളൊക്കെ ലിമിറ്റ് കിട്ടുമായിരിക്കും. എന്താണെങ്കിലും ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സ്പ്രസ് ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എനിക്കിവിടെ എക്സ്പ്രസ് ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ എക്സ്പ്രസ് ലോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാൻ മുഴുവൻ സ്റ്റെപ്സ് ഒന്നും കാണിച്ചു തരുന്നില്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഇതൊരു RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. വിശ്വസിച്ച് ലോൺ എടുക്കാൻ വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. ജസ്റ്റ് റിവ്യൂ മാത്രമാണ്, ആരെ ലോൺ എടുക്കാൻ വേണ്ടി നിർബന്ധിക്കണമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ കാണിച്ചു തരുന്ന സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ വെക്കുന്നതാണ്. അതേപോലെ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് വരുന്നത്. സോ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ലോൺ അപ്ലൈ ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ACP ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പ്രസ് ലോൺ എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ ആയിരിക്കും എക്സ്പ്രസ് ലോൺ വരുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എക്സ്പ്രസ് ലോൺ എന്നൊക്കെ പറഞ്ഞ് വന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. താഴെയായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പിൻകോഡും, നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ, നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണ്, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ലോൺ എടുക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ചെക്ക് എലിജിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ ഗെറ്റിംഗ് തിങ്സ് റെഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതുപോലെ വരും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അവിടെ എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലെന്ന് അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ലിമിറ്റ് വരും. എനിക്ക് 56,000 വരെ ലിമിറ്റ് വന്നിട്ടുണ്ട്. മുകളിലായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 20.76% ആണ് പെർ ആനുവലി വരുന്നത്. അത് ഈ സംഭവം നമുക്ക് എക്സ്പയർ ആയിപ്പോവും. അതായത് ഒരു ഓഫർ വന്നിരിക്കുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അത് 2 ദിവസം കൊണ്ട് എക്സ്പയർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെയായിട്ട് നിങ്ങൾക്ക് മാക്സിമം ടെന്യൂർ കാണാനായിട്ട് സാധിക്കും. 18 മാസം വരെ ടെന്യൂർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എമൗണ്ട് മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ആ ഒരു ടെന്യൂറും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിലും ചേഞ്ച് വരുന്നത്, സോറി EMI ക്കും ചേഞ്ച് വരുന്നത് കാണാനായിട്ട് സാധിക്കും. താഴെ ഒരു പ്രോസസിംഗ് ഫീസിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. 1982.4 രൂപ പ്രോസസിംഗ് ഫീസായിട്ട് കട്ടാവും. അതിനുശേഷമുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ പറയുന്ന ടെന്യൂറും അതുപോലെ തന്നെ EMI യും പ്രോസസിംഗ് ഫീസും അവിടെ ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 3000 അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം. 3000 എടുക്കുമ്പോൾ എനിക്ക് 21.72% ഇൻട്രസ്റ്റ് വരുന്നത്. ടോട്ടൽ റീപേയ്മെൻറ്റ് എമൗണ്ട് വരുന്നത് 3,111 ആണ്. 106 രൂപ കട്ടാവും. 106 കട്ടാകുമ്പോൾ 2,890 രൂപ അടുത്ത് അക്കൗണ്ടിൽ കയറും. 3,111 രൂപ റീപേ ചെയ്യണം. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂസ് EMI പ്ലാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് വരും. അടുത്ത പേജിൽ ഇതുപോലെ നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത്. ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, ലാൻഡ്മാർക്ക്, പിൻകോഡ്, ഡിസ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീട് റെൻ്റാണോ ഓൺ ആണോ എന്നൊക്കെ ചോദിക്കും. അതും കൊടുത്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ വർക്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ വർക്ക് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടൊരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തുകൂടുക. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ഇൻഡസ്ട്രി കൊടുക്കുക, സബ് ഇൻഡസ്ട്രി കൊടുക്കുക, നിങ്ങളുടെ ആവറേജ്
മന്ത്ലി സാലറിയും ചോദിക്കുന്നുണ്ട്. അതും കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എ ഫ്യൂ ക്വിക്ക് സ്റ്റെപ്സ് ടു ഗെറ്റ് 50,000 എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ KYC കാര്യങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടത് ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇൻകം വെരിഫിക്കേഷനും ഓട്ടോ റീപേയ്മെൻറ്റും റെഫറൻസും കൊടുക്കുക എന്നുള്ള കുറച്ച് സ്റ്റെപ്സാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി, വേറെ പ്രൂഫോ കാര്യങ്ങളോ സാലറി സ്ലിപ്പോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലോട്ട് ഇതുപോലെ വരും. അവിടെ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാനായിട്ട് പറയും. നമ്മളിവിടെ പേ ലെറ്റർ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും, അതിവിടെ ഓട്ടോമാറ്റിക്കലി വരും. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ബാങ്ക് നിങ്ങൾക്ക് കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം ഇതുപോലെ സ്റ്റാർട്ട് ഇൻകം വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ PDF അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. 3 ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി നിങ്ങൾക്ക് ഇൻകം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ നെറ്റ് ബാങ്കിങ് കൊടുത്തിട്ട് നെറ്റ് ബാങ്കിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്ത് OTP വെരിഫൈ ചെയ്തുകൊണ്ട് ഇവിടെ ഈ പറയുന്ന പരിപാടി കംപ്ലീറ്റ് ചെയ്യുവാണ്. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ താങ്ക്സ് വി ആർ റിവ്യൂവിങ് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദിസ് മൈ ടേക്ക് 3-4 ബിസിനസ് ഡേയ്സ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ആ മെയിലിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മെയിലിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. എനിക്കിപ്പോൾ കറൻ്റ്ലി എലിജിബിൾ ആയിട്ടില്ല. വി റിഗ്രറ്റ് ടു ഇൻഫോം ദാറ്റ് വി ആർ അൺഎബിൾ ടു ഗീവ് യു ലോൺ എന്നൊക്കെ പറഞ്ഞ് എനിക്കവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് എനിക്കവിടെ ലോൺ എടുക്കാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നാച്ച് ചെയ്യുന്ന സ്റ്റെപ്സാണ്. അതായത് ഓട്ടോമാറ്റിക്കലി EMI കട്ടാവുന്ന പരിപാടിയാണ്. അതിനായിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി റീപേയ്മെൻറ്റ് ചെയ്യുന്ന പരിപാടി കംപ്ലീറ്റ് ചെയ്യാം. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഫറൻസാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആരുടെങ്കിലും പേരും കോൺടാക്ട് നമ്പറും കൊടുത്ത് റെഫറൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലിട്ട് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലിട്ട് പൈസ ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ശേഷം ഓട്ടോമാറ്റിക്കലി അടുത്ത മാസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തിരിച്ചവർ പിടിച്ചോളും, ഓട്ടോ ഡെബിറ്റ് ആയിട്ട് പിടിച്ചോളും. ഇതാണ് Lazypax എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്ക്കിൽ എടുക്കുക. തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ലോണും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇത്രയും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.